ഹലോ എവ്രി വൺ, വെൽക്കം ടു കറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഗൊറില്ല 450 ആണ്. അപ്പൊ നമ്മുടെ ഓൾറെഡി നമ്മളൊരു വോക്ക് റൗൺ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഡിസൈനിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഞാൻ ഐക്കാർഡിൽ നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ നമ്മളിന്ന് ജസ്റ്റ് നമ്മളിപ്പോ റൈഡ് വീഡിയോ ആണ് മെയിൻ ആയിട്ട് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ നമ്മളിന്ന് ജസ്റ്റ് ഒരു ഡിസൈൻ ഒന്ന് പറഞ്ഞു പോയേക്കാം. ഇതിപ്പോ നമ്മുടെ 3 വേരിന്റ് ആണ് നമുക്ക് ഈ ഗൊറില്ല 450 വരുന്നത്. അതില് നമ്മളിപ്പോ മിഡ് വേരിന്റ് വെഹിക്കിളായിട്ടാണ് വന്നേക്കുന്നത്. ഈ മിഡ് വേരിന്റും ടോപ്പിന്റെ ആയിട്ട് നമുക്ക് വലിയ ഈ കളേഴ്സിലുള്ള വ്യത്യാസമേ വരുന്നുള്ളൂ. അല്ലാണ്ട് നമുക്ക് നമ്മുടെ ക്ലസ്റ്ററിൽ അല്ല സ്പീഡോമീറ്റർ എല്ലാം ഡിജിറ്റൽ തന്നെയാണ് രണ്ടും. താഴെയുള്ള വേരിന്റ് എന്ന് പറയുന്നതിൽ നമുക്ക് അനലോഗ് ആയിരിക്കും മീറ്റർ എന്നുള്ളതാണ്. ആ ഒരു കുറച്ച് വ്യത്യാസങ്ങളാണ് ഈ മിഡ് വേരിന്റും ലോയിന്റ് വേരിയന്റുള്ള വ്യത്യാസം വരുന്നത്. അപ്പൊ ജസ്റ്റ് ഡിസൈൻ ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു പോവാം. നമുക്ക് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു വെഹിക്കിൾ ആണെന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാം. പക്ഷെ അതിൽ നമുക്ക് ഈ ഒരു സ്ട്രൈപ്സ് ആയിട്ടുള്ള ഒരു യെല്ലോയും റെഡ് കളറിലും വരുന്നുണ്ട്. നമുക്ക് പിന്നെ വന്നിട്ട് നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് ആ ഒരു ബാജിങ് ഗൊറില്ല എന്നുള്ള ഒരു ബാജിങ് 450 എന്നുള്ള ഒരു ബാജിങ് നമുക്ക് ഇവിടെ കാണാം. പിന്നെ നമുക്ക് എഞ്ചിൻ ഒക്കെ വന്നേക്കുന്നത് ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്തുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് സൈലൻസർ ആണെങ്കിലും നമുക്ക് ഈ ഒരു സ്റ്റൈലിലാണ് കൊടുത്തേക്കുന്നത്. അതൊക്കെ നല്ല സ്പോർട്ടി ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഫുഡ് പാക്ക് ഒക്കെ ആണെങ്കിലും നല്ല ഒരു രീതിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അഡ്ജസ്റ്റബിൾ ഫുഡ് പാക്ക് ആണ് കൊടുത്തേക്കുന്നത്. ബാക്കിലാണെങ്കിലും ആ ഒരു രീതിയിൽ തന്നെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ 780 mm ആണ് നമുക്ക് ഈ ഒരു ഹൈറ്റ് വരുന്നത്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മറ്റേ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് കൂടുതലായിട്ട് നമ്മളൊന്നും അതൊന്നും എടുത്ത് പറയാത്തത്. പിന്നെ നമുക്ക് ടെലിസ്കോപ്പിക് ആയിട്ടുള്ള ഒരു സസ്പെൻസ് സിസ്റ്റം ആണ് വരുന്നത്. 310 mm ഒരു ഡിസ്പ്ലേക്ക് നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. LED ഹെഡ്ലാമ്പ്സ് ആണ് നമുക്ക് വെഹിക്കിളിൽ വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ് LED ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത്രയാണ് വ്യത്യാസം. മറ്റേ ഈ ഒരു കളറിലുള്ള വ്യത്യാസമേ ഉള്ളൂ നമുക്ക് ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് എൻഡും നമ്മുടെ ഈ ഒരു മിഡ് റേഞ്ചും ആയിട്ടുള്ള ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു റെഡും ആ ഒരു യെല്ലോ സ്ട്രൈപ്പിങ്ങും നമുക്ക് ഈ ഒരു ബാക്കിൽ ഈ ടെയിൽ എൻഡിലും കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. ഇവിടെയും കൊടുത്തേക്കുന്നത് കാണാം. ഇന്ന് ടെയിൽ ആകുമ്പോൾ നമുക്ക് ഈ ഇൻഡിക്കേറ്ററിൽ അങ്ങനെ രണ്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തുള്ള രീതി തന്നെയാണ് കൊടുത്തേക്കുന്നത്. രജിസ്ട്രേഷൻ പ്ലേറ്റ് കാണാം. പിന്നെ സാരി ആ ഒരു സാരി കാർഡൊക്കെ നമുക്ക് നല്ല ഒതുക്കി ഈ ഒരു സൈഡിൽ പ്ലേസ് ചെയ്തൊക്കെ നമുക്ക് കാണാം. ഇതാണ് ഓവറോൾ വെഹിക്കിളിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ബാക്കിൽ 270 mm ഡിസ്ക് ബ്രേക്സ് ആണ് ബാക്കിൽ വരുന്നത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നേരെ റൈഡിലേക്ക് പോവാം. അതിന് മുമ്പ് തന്നെ ഇതിന്റെ ക്ലസ്റ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ക്ലസ്റ്ററിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റും. ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. കണ്ടോ, ഇവിടെ നമുക്കൊരു ടോഗിൾ സ്വിച്ച് ഉണ്ട്. അതിൽ നമുക്ക് ഇതെല്ലാം ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. ഇൻഫർമേഷൻ ഉണ്ടല്ലേ, കണ്ടോ, ക്ലോക്ക്, അങ്ങനെയുള്ള സ്പീഡ്, ഡിസ്റ്റൻസ്, ഇങ്ങനെയുള്ള എല്ലാ ഫ്യൂവലിന്റെ കൺസപ്ഷൻ, ടെമ്പറേച്ചർ, അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതൊക്കെ ഞാൻ ഓവറോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് GPS ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ഒരു USB പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം. ആ ഒരു എന്താ പറയുക, ടൈപ്പ് ഒരു സി പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം. നമുക്ക് USB അല്ല, ടൈപ്പ് സി പോർട്ടാണ് കൊടുത്തേക്കുന്നത്. മൊബൈലൊക്കെ കണക്ട് ചെയ്യാനും ചാർജ് ചെയ്യാനും ഒക്കെ ആയിട്ട് ആ രീതിയിൽ കൊടുത്തേക്കുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. യെസ്, അപ്പം അത്യാവശ്യം നല്ല ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണെന്ന് തന്നെ നമുക്ക് എടുത്തു പറയണം. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നേരെ ഒരു റൈഡ് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് അപ്പൊ അതിൽ റൈഡിൽ എന്തൊക്കെയാണ്, നമുക്ക് എങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ ഒരു പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് നോക്കാം. നമുക്ക് വെഹിക്കിൾ 40 PS ആണ് വെഹിക്കിളിന്റെ ഒരു പവർ വരുന്നത്. 40 mm ടോർക്കും ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ റൈഡ് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ഗൊറില്ല 450 റൈഡ് വീഡിയോയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആദ്യമേ എന്ന് പറയാനുള്ള, നമുക്കൊരു ലോ എൻഡിൽ നമുക്ക് കുറച്ചൊരു ഗിയർ ഷിഫ്റ്റ് ഒക്കെ ആണെങ്കിലും നല്ല കുഴപ്പമില്ലാത്ത രീതിയിലാണ്. പക്ഷെ മിഡ് റേഞ്ചും ഹൈ റേഞ്ചും ആണ് ഒരു രക്ഷയില്ലാത്ത, ഒരു പൊളി എന്ന് തന്നെ പറയാം. പവർ ഡെലിവറി ഒരു രക്ഷയില്ല. നമ്മളൊന്ന് ക്രൂസ് ചെയ്യുമ്പോൾ തന്നെ വീട്ടിൽ വളരെ അഗ്രസീവായിട്ടാണ് നമ്മൾ കയറി പോകുന്നത്.
ഒട്ടും തന്നെ ഒരു ലാഗോ കാര്യങ്ങളോ ഇല്ല, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു സ്പീഡ് റേറ്ററിലോട്ട് നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്. പിന്നെ ഓവറോൾ നമുക്കിപ്പം ഹാൻഡിങ് ആണെങ്കിലും നല്ലൊരു ഹാൻഡിങ് ആണെന്ന് തന്നെ എടുത്ത് പറയണം. ഈ ഒരു പൊസിഷൻ ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് നമ്മൾ വെഹിക്കിൾ തരുന്നത്. പക്ഷെ വളരെ കംഫർട്ടബിൾ, നല്ല മാനുവറിറ്റി ഉണ്ട്. നമുക്ക് ഏത് റോഡ്സിലും അത്യാവശ്യം നമ്മളിപ്പോൾ പോകുന്ന ഒരു ഇഞ്ഞ റോഡിലൂടെയൊക്കെയാണ്, പക്ഷെ ചെറിയ കട്ടറും ഒക്കെ ഉള്ള റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് നല്ല ഒരു മാനുവറിറ്റി നമ്മൾ വെഹിക്കിൾ തരുന്നുണ്ട്. നല്ല ഒരു ഹാൻഡിങ്ങും കാര്യങ്ങളാണ് വെഹിക്കിൾ തരുന്നത്. പിന്നെ നമുക്കൊരു സസ്പെൻഷൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ടെലിസ്കോപ്പിംഗ് ആണ് വരുന്നത്, മോണോ സ്ട്രോക്കാണ് ബാക്കിൽ വരുന്നത്. പക്ഷെ നമുക്കൊരു റൈഡ് ഒരു കംഫർട്ടാണെങ്കിലും ഒരു രീതിയിൽ നമുക്കൊരു വലിയ ബുദ്ധിമുട്ടൊന്നും തരുന്നില്ല. വളരെ ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ബംപി റോഡ്സിലൂടെയാണ് നമ്മളിപ്പോൾ റൈഡ് എടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ പോലും നമുക്ക് നല്ലൊരു വലിയ കുഴപ്പമില്ലാത്ത ഒരു കംഫർട്ടബിളായിട്ട് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് എടുത്തിട്ട് പോകാൻ നല്ല ഇതുണ്ട്. പിന്നെ നമുക്ക് പവറിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഒരു എന്താ പറയുന്നത് നല്ല മിഡ് റേഞ്ച് നമുക്ക് വെഹിക്കിളിൽ കിട്ടുന്നുണ്ട്. ഒരു 5500 RPM നമുക്ക് ഈ ഒരു 40 ടോർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പെട്ടെന്നായിട്ട് വളരെ ക്വിക്കായിട്ട് നമുക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തൊക്കെ നമുക്ക് പോകാനും ഒക്കെ ഒരു ഫീല് തരുന്ന രീതിയിലാണ്. പിന്നെ ബ്രേക്കിംഗ് ആണെങ്കിലും നല്ല ഒരു പവർഫുൾ ബ്രേക്കിംഗ് ആണെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. നല്ല നമുക്ക് സഡനായിട്ടൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെ കോർണറിംഗ് ഒക്കെ ആണെങ്കിലും കോർണറിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. നല്ലൊരു ഇപ്പം ഈ ഗ്രിപ്പ് എക്സ് എന്ന് പറയുന്ന ഒരു ടയറാണ് നമുക്ക് ായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വെഹിക്കിള് റെസ്പോണ്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ വെഹിക്കിളിൽ എനിക്ക് ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നിയ ഒരു കാര്യം. നമുക്കൊരു തേണൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും വളരെ കോൺഫിഡൻസോടുകൂടി നമുക്കൊരു തേണൊക്കെ എടുക്കാൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വെഹിക്കിളിന്റെ ഒരു കോർണറിംഗ് ഒക്കെ ആണെങ്കിലും ആ ഒരു രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഒരു അടിപൊളി തന്നെയാണ്. ഞാൻ 6 സ്പീഡാണ് നമ്മുടെ എല്ലാം 6 സ്പീഡ് ഗിയർ ഷിഫ്റ്റ് ആണ്. നമുക്കൊരു ഗിയറിന്റെ ഒരു ഒരു ഷിഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ലോ റേഞ്ചിൽ നമുക്ക് വീട്ടിൽ നമുക്കൊരു ഫസ്റ്റ് സെക്കൻഡ് ഗിയറിലൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ടോ? പക്ഷെ നമുക്കൊരു പെട്ടെന്ന് നമുക്ക് ആ ഒരു മിഡ് റേഞ്ച് നമുക്ക് അതിലേക്ക് പോകാൻ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു പവർ ഡെലിവറിയാണ് വീട്ടിൽ തരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റിനെ പറ്റി പറയാനുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് സ്ലീക്ക് ആണ്. ഗിയർ ഷിഫ്റ്റ് വന്നിട്ട് ലെഫ്റ്റ് സൈഡ് ആണെങ്കിലും വലിയ കുഴപ്പമില്ല. ക്ലച്ച് ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ക്ലച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ബ്രേക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബ്രേക്കിംഗ് നമുക്ക് തരുന്നുണ്ട്. വളരെ കോൺഫിഡൻസ് കൂടി നമുക്ക് എത്ര ഹയർ സ്പീഡിലൊക്കെ വരുമ്പോഴാണെങ്കിലും നമുക്ക് ബ്രേക്ക് ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് വെഹിക്കിൾ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ മിറേഴ്സ് ആണെങ്കിലും റൗണ്ട് ഷേപ്പ് മിററേഴ്സ് ആണ് നമുക്ക് സ്റ്റോക്ക് വരുന്നത് വെഹിക്കിളിൽ. അതൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സൈഡ് വ്യൂ ഒക്കെ കാണാനാണെങ്കിലും റിയർ ലൈറ്റുള്ള ആയിട്ടും നല്ല ഇതാണ്. പിന്നെ ഈ മുറി നമ്മുടെ ഒരു ടാങ്ക് അല്ലെങ്കിൽ ഒരു പൊസിഷൻ സീറ്റിംഗ് പൊസിഷൻ അത് ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ അപ്രൈറ്റായിട്ടുള്ള ഒരു പൊസിഷനാണ്. നമുക്ക് വെഹിക്കിൾ നമുക്ക് ഏത് രീതിയിൽ എടുത്തിട്ട് പോകാനായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനുമാണ്. പിന്നെ ഓവറോൾ നമുക്ക് റൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഗുഡ് ക്വാളിറ്റി നമുക്ക് റൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. യെസ്, അപ്പൊ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ ഗറില്ല ഫോർ 50 ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ താങ്ക് യു സോ മച്ച്.